ഇരുപത് വർഷത്തിലധികമായി കൃഷിയില്ലാതെ വെള്ളക്കെട്ടായി കിടക്കുന്ന വാലുമ്മൽ കൽപ്പള്ളി പള്ളിയോൾ പാടശേഖരം കൃഷിയോഗ്യമാക്കാൻ പദ്ധതിയൊരുങ്ങി. സംസ്ഥാന യന്ത്രവൽക്കരണ മിഷന്റെ സഹായത്തോടെ ജില്ലാ പഞ്ചായത്തും മാവൂർ ഗ്രാമപഞ്ചായത്തും കൃഷിഭവനും ചേർന്ന് കതിരണി പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പാടശേഖരം കൃഷിയോഗ്യമാക്കുന്നത്. 20 വർഷത്തിലധികമായി കൃഷിയില്ലാതെ വെള്ളക്കെട്ടായി കിടന്നിരുന്ന വാലുമ്മൽ കൽപ്പള്ളി പള്ളിയോൾ പാടശേഖരമാണ് കൃഷിയോഗ്യമാക്കാൻ പദ്ധതി തയ്യാറാക്കിയത്. സംസ്ഥാന യന്ത്രവൽക്കരണ മിഷന്റെ സഹായത്തോടെ ജില്ലാ പഞ്ചായത്തും മാവൂർ ഗ്രാമപഞ്ചായത്തും കൃഷിഭവനും ചേർന്നാണ് കതിരണി പദ്ധതിയിൽ ഉൾപ്പെടുത്തി പാടശേഖരം കൃഷിയോഗ്യമാക്കുന്നത്. പാടശേഖരത്തിലെ ജലനിർഗമനം സുഗമമല്ലാത്തതിനാൽ വാലുമ്മൽ മുതൽ പള്ളിയോൾ വരെ വ്യാപിച്ചു കിടക്കുന്ന 125 ഹെക്ടർ വയൽ വെള്ളക്കെട്ടായി കിടക്കുകയാണ്. വാലുമ്മൽ മുതൽ പള്ളിയോൾ വരെ 4 കിലോമീറ്റർ നീളത്തിൽ വ്യാപിച്ചു കിടക്കുന്ന തോട് പായലും ചളിയും കുറ്റിച്ചെടികളും നിറഞ്ഞ് മണ്ണുമൂടിയും ആഴം കുറഞ്ഞ സ്ഥിതിയിലുമാണ്. ആദ്യഘട്ടത്തിൽ തോടിന് ആഴവും വീതിയും കൂട്ടി ജലമൊഴുക്ക് സുഗമമാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഈ വർഷം 25 ഹെക്ടറെങ്കിലും നെൽകൃഷിക്ക് ഉപയോഗിക്കാനാണ് പദ്ധതി. നമ്മുടെ മാവൂർ ഗ്രാമപഞ്ചായത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാടശേഖരങ്ങളിൽ ഒന്നാണ് പള്ളിയോൾ കൽപ്പള്ളി വാലുമ്മൽ ഭാഗത്തുള്ളത്. അതിൽ 20 വർഷമായിട്ട് ഏകദേശം 125 ഹെക്ടർ സ്ഥലം വെള്ളത്തിനടിയിലായി തരിശായിട്ട് കിടക്കുകയാണ്. ആ നെൽവയലുകളായിട്ട് തിരിച്ചു കൊണ്ടുവരാനും ജലനിർഗമനം പരന്നൊഴുകുന്ന ജലത്തിനെ തോടുകൂടി തോട്ടിലേക്ക് ചാടിച്ച് ജലനിർഗമനം പുനഃസ്ഥാപിക്കാനും വേണ്ടിയിട്ട് ജില്ലാ പഞ്ചായത്തിൻ്റെയും നമ്മുടെ ഗ്രാമപഞ്ചായത്തിൻ്റെയും ആഭിമുഖ്യത്തിൽ കതിരണി എന്നുള്ളൊരു പദ്ധതി നമ്മൾ ആസൂത്രണം ചെയ്യുകയാണ് ഈ വർഷം. കേരള സംസ്ഥാന യന്ത്രവൽക്കരണ മിഷൻ ആണ് ഇതിന് ചുക്കാൻ പിടിക്കുന്നത്. അഗ്രോ റെഡ്ജ് ക്രാഫ്റ്റ് ഉപയോഗിച്ചാണ് തോടിന് ആഴവും വീതിയും കൂട്ടുകയും പായലും മറ്റും നീക്കി വൃത്തിയാക്കുകയും ചെയ്യുന്നത്. ന്യൂസ് ബ്യൂറോ മാവൂർ.